അപ്പൊ ഇന്ന് ഞങ്ങള് വീഡിയോ ചെയ്യാൻ പോവാണേ. അമ്മ ഉണ്ടിട്ട കൂടെ. അമ്മക്ക് ജലദോഷമൊക്കെ ആയിരുന്നു, ഞാൻ നാളെ പറഞ്ഞേന്നല്ലോ. അപ്പൊ ജലദോഷമൊക്കെ മാറിയിട്ടുണ്ടല്ലോ അമ്മ. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാൻ പോണേ അറിയോ? ഞങ്ങള് തറവാട്ടില്, ഞാൻ നമ്മളെ ഫാമിലി വീഡിയോസ് പരിചയപ്പെടുത്തി തന്നില്ലേ ഇതിലേ, അതിൽ ഞാൻ തറവാടൊക്കെ കാണിച്ചു തന്നേന്നല്ലോ. അപ്പൊ തറവാട്ടില് ഞങ്ങള് നാഗത്താമ്പാട്ടും പിന്നെ എന്തമ്മ പാളം വെള്ളരിയൊക്കെ ഉണ്ടാ അങ്ങനെ കഴിക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്, പറഞ്ഞോടിക്കും പേര് തണ്ണീരാമൃത്. അപ്പൊ അതാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണേട്ടെന്ന്. അപ്പൊ നമ്മളെ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഈ ഒരു തണ്ണീരാമൃതത്തിന് ആദ്യം എടുക്കാൻ പോണ സംഭവം എന്താ വെച്ചാല് അരിപ്പൊടി തന്നെയാണ് കേട്ടോ. നമ്മളെ അരിപ്പൊടി, സാധാരണ പച്ചരിന്റെ പൊടി. അടുത്തായിട്ട് നമ്മള് ശർക്കര ചിരണ്ടി ഇടാണ് കേട്ടോ ചെയ്യണേ മധുരത്തിന് വേണ്ടിട്ട്. വലിയ ശർക്കരയാണ്, കുറച്ചെടുത്താതിയേ. അതൊക്കെ വേറെ വേണോ? നമുക്ക് ഈ പൊടിക്ക് തന്നെയാണ് കേട്ടോ അത് ചെറുകിടുന്നത്. പിന്നെ ഈ അരിപ്പൊടി അമ്മ ഉണങ്ങിയ നെല്ലിന്റെ അരി അങ്ങനെയൊക്കെ വേണമെന്നുണ്ടോ? അതാണ് ഏറ്റവും പ്രത്യേകം. ഇതിപ്പോ നമ്മൾ എടുത്തത് പിന്നെ പച്ചരിന്റെ പൊടിയാണ് വറുത്തത്. നമ്മള് പത്തിരി നൂൽപ്പൊട്ടൊക്കെ ഉണ്ടാക്കണില്ലേ ആ ഒരു പൊടി. ഇത് ശർക്കര കുറച്ച് മതിയോ? ഇനി നോക്കിട്ട് നോക്കിട്ട് ചേർക്കല്ലേ. അപ്പൊ ശർക്കര നമ്മൾ ആവശ്യത്തിന് എടുത്തു. ഇനി ഞങ്ങൾ എടുക്കാൻ പോണെ എന്താ വെച്ചാല് പൂവമ്പഴാണ് കേട്ടോ. പൂവമ്പഴല്ലേ വേണ്ടേ? പൂവമ്പഴം കുഴമ്പ് രൂപത്തിൽ ആവണം. ഇതില് വെള്ളം ചേർക്കൂലോ? നോക്ക, ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കലേ. അപ്പൊ ശർക്കരയും പഴവും പൊടിയായി. ഇനി എന്താ ചെയ്യാ? കുഴക്കാം. കുഴച്ചിട്ട് കുഴഞ്ഞ് ഇവിടെ വരുമ്പോ കുറച്ച് നെയ്യ് ഒഴിക്കാം. പഴം പോരട്ടമ്മ, പോരെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ചേർക്കാലം. വെള്ളം ഏറി കഴിഞ്ഞാ പിന്നെ നമ്മള് പിന്നെയും പൊടി ഇറക്കേണ്ടി വരും, ശർക്കര ഇറക്കേണ്ടി വരും, അങ്ങനെ അങ്ങനെ പോകും. കുഴഞ്ഞ് ഇങ്ങോട്ട് ആയില്ലേ. ഇനി എന്താ ചെയ്യാ? കുറച്ച് വെള്ളം ഒഴിക്കും. ഉള്ളി വെള്ളം ഒഴിക്കും. നിന്റെ കയ്യിൽ ഒഴിച്ചോളി. എത്ര മതിയോ? ഒരു കുഴക്കാനൊരു സുഖമുണ്ട്. അങ്ങനെ ഉറ്റിച്ചു കൊടുത്താൽ മതി അല്ലേ. നെയ്യ് ഒഴിച്ചു കൊടുക്കണേ. ആ സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നല്ലൊരു മണം വരുന്നുണ്ട്. അതാണ് നെയ്യിന്റെ പ്രത്യേകത അല്ലേ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ. ഇപ്പൊ അങ്ങനെയാണ് കുഴക്കല്. രണ്ട് കൈയും കുട്ടി ഇങ്ങനെ കുഴച്ച് കുഴച്ച് ഇങ്ങനെ. അപ്പൊ ഞങ്ങള് നല്ലോണം കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോണെ വെച്ചാൽ കണ്ടോളിട്ടോ. ഒരു കുറച്ചെടുത്തിട്ട് ഒരു നമുക്കറിയാലോ ഒരു വലിപ്പതിന്റെ നമുക്ക് കിട്ടില്ല സംഭവം. ഞങ്ങൾ ഉണ്ടാക്കല് സ്വക്കണില്ലേ, തറവാട്ടിൽ ഉണ്ടാക്കണ കാണലുണ്ടല്ലോ. അപ്പൊ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ 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 കുഞ്ഞു സംഭവം കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിട്ട് ഇങ്ങനെ ഇതിലന്നെ ഇടല്ലേ. ചെറുതായോ? എന്റെ ചെറുതായില്ലേ, അത്ര വലിപ്പം വേണോ? വരുന്നുണ്ടല്ലോ. ചെറുതും വലുതായാലും കുഴപ്പമില്ല. അപ്പൊ നമുക്കതേ വേഗം നോക്കിക്കൂടി, നമുക്ക് അമ്പലത്തിൽ പോണേ. ആ ഞങ്ങളിന്ന് അമ്പലത്തിൽ പോകണ്ട കേട്ടോ. ഇന്ന് ശരിക്കും ശിവരാത്രിയാണ് കേട്ടോ. പിന്നെ പക്ഷെ നിങ്ങൾക്ക് ഇത് വീഡിയോ വരുമ്പോഴേക്ക് ശിവരാത്രി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവേ. ഇന്നാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ശിവരാത്രിന്റെ അന്ന്. അപ്പൊ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം. വൈകുന്നേരം ഒരുപാട് പരിപാടികളുണ്ട് അമ്പലത്തിൽ. ചിന്നുവിന്റെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം നമ്മൾ ഉരുട്ടി വെച്ചല്ലേ അമ്മ. അപ്പൊ ഞങ്ങൾ ഗ്യാസൊക്കെ കത്തിച്ച് ഒരു ചട്ടി അടുപ്പത്തേക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. മതിയോ? ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടി നമുക്ക് ഒരു ഇത്തിരി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കട്ടോ. ഓരോന്നോരോന്ന് പെറുക്കി പെറുക്കി അങ്ങനെ ഇട്ടു കൊടുക്കണേ. ഞാനിടണോ?
ഈശ്വര രക്ഷിക്കണേ. അത് അത് പൊളിച്ച് കൈ ഇങ്ങള് ഇപ്പൊ തന്നെ തിരിക്കണ്ടേ? തിരിക്കണോ? മറക്കണോ? ആയിട്ടില്ലല്ലോ. അമ്മ ഇതിനൊരു ഐതിഹ്യല്ലേ, നമ്മളെ തറവാട്ടിൽ എപ്പോഴാ അത് ഉണ്ടാക്കുക? തറവാട്ടിൽ ഉണ്ടാക്കി ഇങ്ങനെ പാലം വളരി ഇങ്ങോട്ട് കഴിഞ്ഞ് വൈകുന്നേരം നേരത്തെ ഒരു പൂജ ഉണ്ടാവും. ആ പൂജക്ക് ഇത് ഒരുപാട് അംഗങ്ങളുള്ളല്ലേ തറവാട്ടില്. ഇത് മാത്രം ഉണ്ടാക്കുക? ഞങ്ങളെ തറവാട്ടില് ഇപ്രാവശ്യമില്ലേ പരിപാടി? നമുക്ക് അമ്മ ഇതിൽ ചിലതൊക്കെ ഇതാ പൊട്ടണുണ്ടല്ലോ, അതെങ്ങനെയാ സംഭവം? എന്താ ഒന്നാമത് വെല്ല് പൊടിച്ച പൊടിയല്ലേ, ഞങ്ങളൊക്കെ ഉണ്ടാക്കല് ഇടിച്ചുണ്ടാക്കലല്ലേ, ഇട്ടിട്ടുണ്ടാക്കണേ, അപ്പോഴല്ലേ അതിന്റെ ഒക്കെ തേച്ച് വരുള്ളൂ. ഇപ്പൊ ആരാ ഇടിക്കാൻ പോണേ? അല്ലെങ്കിൽ ഇപ്പൊ ഇത് വെന്തിട്ടുണ്ടല്ലേ അമ്മ, നമുക്ക് കോരിയാലോ? ഞങ്ങൾ കോരട്ടെ. പ്ലേറ്റ് കിട്ടോളി. അപ്പം അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കണേ. ഇങ്ങനെ ലാസ്റ്റ് ട്രിപ്പും കൂടി കോരി മാറ്റി. അങ്ങനെ ഞങ്ങൾ തണ്ണീരാമൃതം ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ, അപ്പം ഞങ്ങൾ കഴിച്ചു നോക്കണേ. രസമുണ്ട്, ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഒന്നല്ല, ഒരു കറുമുറൊക്കെ പറയണ്ടല്ലേ. ഇങ്ങനെ തന്നെയാണോ ഉണ്ടാവുക? ഒന്നും കൂടി ഒന്നും കൂടി. ഞാനും കഴിച്ചിട്ടുണ്ട് കുറേ കൊല്ലമായല്ലോ നമ്മളിത് അവിടുന്ന് കഴിച്ചിട്ട്, അപ്പം അതിൻ്റെ ഒരു ഓർമ്മയൊക്കെ മറന്നുണ്ട് ശരിക്കും സത്യം പറയുകയാണെങ്കിൽ. എന്തായാലും രസമുണ്ട് സംഭവം, മനസ്സിലായോ? ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് പ്രസാദത്തിൻ്റെ കൂടെ കുറേ പ്രസാദങ്ങൾ ഉണ്ടാവില്ലേ അമ്മ, എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കുഴച്ചിട്ട്, അപ്പോൾ ഓരോരുത്തർക്ക് ചിലപ്പോൾ ഒന്നൊക്കെ കിട്ടുണ്ടാവുള്ളൂ. അപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ എടുത്ത് കഴിക്കാമല്ലോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടാലാണ് നമ്മളുടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അതേപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും, ഞങ്ങളും വരും, അമ്മയുണ്ടാവും ഇടയ്ക്കൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.